യോഹന്നാനെ സുവിശേഷം ഒന്നാം അധ്യായം അതിന് 40 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, പെട്ടെന്ന് വായിച്ചാൽ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ദ്രോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു. അവനോട് ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി. യേശു അവനെ എല്ലാവരും പറയുന്നത് യേശു അവനെ നോക്കി. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു. മകനായ ശിമോൻ ആകുന്നു, പുത്രനായ ശിമോൻ ആകുന്നു. നിനക്ക് കേഫാ എന്ന് പേരാകും. യേശു അവനെ കണ്ടപ്പോഴേ അവനെ പേര് മാറ്റി. യേശു അവനെ കണ്ടപ്പോഴേ പേര് മാറ്റി. അവനക്ക് കേഫാ എന്ന് പേരാകും. അത് പത്രോസ് എന്നാകുന്നു. യേശു ഒന്ന് ചേഞ്ച് ചെയ്യാൻ കൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി യേശു നിന്റെ പേര് ഒന്ന് ചേഞ്ച് ചെയ്യുവാൻ കൊടുത്താൽ സ്വത്രം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഓ പ്രൈസറോട് പൗലോസിന്റെ പേരെന്തായിരുന്നു ആദ്യം? ഷൗൽ. ആരെ ഉപദ്രവിക്കുന്നവനായിരുന്നു? ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിക്കുന്നവനായിരുന്നു ഷൗൽ എന്ന് കേട്ടതെന്ന് ക്രിസ്ത്യാനികൾ മുഴുവൻ കിടുകിടാൻ വിറയ്ക്കുമായിരുന്നു. എന്നാൽ ഷൗലിന്റെ പേര് മാറ്റി അവനെ പൗലോസ് ആക്കി ചേർത്തു. ജാതികളുടെ അപ്പോസ്തലനാക്കി മാറ്റി. എന്റെയും നിന്റെയും ഹല്ലേലൂയ അപ്പോസ്തലനായി മാറിയത് പൗലോസ് ആയി മാറിയത് എന്തുകൊണ്ടോ? ഹല്ലേലൂയ, അത് ദൈവം അവന് പേര് മാറ്റി. ഞാൻ ഇനി പേര് മാറ്റിയിടത്തേക്ക് നിൽക്കുന്നില്ല. ദൈവം പറയുകയാണ് നിന്നെ എന്താക്കി തീർക്കുന്നു പറയണ്, നിനക്ക് പുതിയ പേര് തരുമ്പോ നിന്നെ പുതിയ ശുശ്രൂഷയാണ് ഏൽപ്പിക്കുന്നത്. പുതിയ പേര് വരുമ്പോ പുതിയ ശുശ്രൂഷ തരുന്നത്. അന്നേരമാണ് പറയുന്നത് അവന്റെ കരത്തിൽ അവൻ ഭംഗിയുള്ള ഒരു കിരീടമായിട്ടുമാണ്. പുതിയ പേര് കിട്ടുമ്പോ നീ ആരായിട്ട് മാറും? പുതിയൊരു അവന്റെ കയ്യിലെ കിരീടമായിട്ട് മാറും. അവന്റെ കയ്യിലൊരു രാജമുടിയായിട്ട് മാറും. നിനക്കും എന്നെയും ദൈവത്തിന് ഉപയോഗിക്കണോ? ദൈവം നിനക്കൊരു പുതിയ പേര് വിളിക്കണം. പുതിയ പേര് വിളിക്കണം. ആ പുതിയ പേര് കിട്ടുമ്പോ ദൈവത്തിന്റെ കരകത്താൽ നീ ഉപയോഗിക്കപ്പെടും. ഇല്ലെങ്കിൽ പഴയ ഒച്ചയപ്പ ഇത്രയും ഉപയോഗിക്കാൻ പറ്റുമോ ദൈവത്തിന്? സ്തോത്രം, ഹല്ലേലൂയ. പുതിയ പേര് ലഭിച്ചപ്പോഴാണ് ഇപ്പൊ ഉപയോഗിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരത്തിലെ ഒരു രാജമുടിയായി തീരണമെന്നുണ്ടെങ്കിൽ നിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ കരത്തിൽ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, കർത്താവെ എനിക്കൊരു പുതിയ പേര് വേണം. നിന്റെ കരത്തിലെ രാജമുടിയായി നിന്റെ കരത്തിലെ ഒരു കിരീടമായിട്ട് മാറണം എനിക്ക്. എന്നാ നിന്റെ കരങ്ങളാൽ ഞാൻ നീ എന്നെ ഉപയോഗിക്കപ്പെടണം. അതിന് നിന്റെ കരത്തിൽ ഞാൻ നിന്നെ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ ഇന്ന് മനസ്സുള്ളവരെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സ്തോത്രം. ഈ പുതിയ പേര് ലഭിച്ചവർക്ക് പുതിയ നന്മകൾ ലഭിക്കാൻ പോവുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ പുതിയ പേര് കിട്ടിയവരെല്ലാം പുതിയ നന്മ പുതിയ പേര് കിട്ടിയവരെല്ലാം പുതിയ നന്മ ലഭിക്കും. ഇതാണ് ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഇപ്പൊ മെസ്സേജിൽ കടക്കാൻ പോകുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയ പേര് കിട്ടിയവര് പുതിയ നന്മ ഉണ്ടാകും. അബ്രഹാം 99 വയസ്സായപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ എപ്പോഴാണ് അബ്രഹാം 99 വയസ്സായെന്ന് ചോദിച്ചു. കുറച്ച് ചോദിച്ചു എപ്പോഴാണ് അബ്രഹാം 99 വയസ്സായപ്പോ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷം. എപ്പോഴാ അബ്രഹാമിന് 99 വയസ്സായത്? അതിന്റെ മേളത്തെ അധ്യായത്തിലും മേള താഴത്തെ വാക്യത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ 16:16 വയസ്സ് ആഗാർ അബ്രഹാമിനെ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 86 വയസ്സായിരുന്നു. എപ്പോ ഇസ്മായിലിനെ അബ്ര
അബ്രഹാമിനെ കിട്ടിയപ്പോ ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ അന്നേരം ഇതിന് ഇടയ്ക്ക് എത്ര വയസ്സുണ്ട് വ്യത്യാസം? ആഹാ, 13. എന്നും പറഞ്ഞു 13 വയസ്സ്. 13 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ? 13 വയസ്സിന്റെ ഇന്ന് പറയാനിടയായി 9. ഇപ്പൊ കേട്ടു 13 വയസ്സിന്റെ വ്യത്യാസം. അബ്രഹാമിന് 86 വയസ്സായപ്പോ ഇസ്മായേൽ ജനിച്ചു. 99 വയസ്സായപ്പോൾ ദൈവം പ്രത്യക്ഷനാകും. ദൈവത്തിനൊരു കണക്കൂട്ടുണ്ട്. എപ്പോഴാ പ്രത്യക്ഷനായത്? 13 വർഷം കഴിഞ്ഞപ്പോ. ഹല്ലേലൂയ, അത് നല്ലൊരു വരല്ലേ. നമുക്ക് ദൈവത്തോട് ഇനി നമുക്ക് ഇനി അടുക്ക അടുത്ത ദൈവത്തിന് ഈ പ്രോഗ്രാമിനകത്തേക്ക് കയറുന്നെങ്കിൽ മാത്രമേ വല്ല നന്മ ഉണ്ടാകത്തുള്ളൂ. ഈ ദൈവത്തിന്റെ പ്രോഗ്രാമിലേക്ക് ആര് കയറി ചെല്ലണം? നമ്മൾ കയറി ചെല്ലണം. നമ്മൾ അല്ല, ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവ് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നീ കയറി വരണേന്നാണ് പറയുന്നത്. അത് സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആരുടെ പ്രോഗ്രാമിലേക്ക് കയറണം? ദൈവത്തിന്റെ പ്രോഗ്രാമിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം കയറി ചെന്നാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഓ സ്തോത്രം, സ്തോത്രം. 14th വർഷം അബ്രഹാം എന്ത് കിട്ടി? ഇസ്ഹാക്കിന് എന്ന് പറഞ്ഞ 14th വർഷം വാഗ്ദത്ത സന്തതി ജനിച്ചു. അപ്പൊ വാഗ്ദത്ത സന്തതി ജനിക്കുന്നത് ഏത് വർഷമാണ്? 14th വർഷം. അടുത്ത 14th വർഷം വാഗ്ദത്ത സന്തതി ജനിക്കുന്നു പറഞ്ഞിട്ട്. അടുത്ത വർഷം 14th വർഷം. ഹലോ, അടുത്ത വർഷം, സോറി, 14th വർഷം വാഗ്ദത്ത സന്തതി ലഭിച്ചു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം വിശ്വാസത്താ ദൈവം കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഇത് സംഭവിക്കാൻ പോവാ. ഇത് ചിലതൊക്കെ സംഭവിച്ചോണ്ടിരിക്ക ഇപ്പോ. പ്രൈസ്, ഇത് നിങ്ങൾക്ക് അവസാനം മനസ്സിലായി എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. സ്തോത്രം. 14th വർഷം ആര് ജനിച്ചു? വാഗ്ദത്ത സന്തതി ജനിച്ചു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 21 ഇസഹാക്ക് ജനിച്ച വിവരം നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ട് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 5 വാക്യം. തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. അപ്പൊ 14th വർഷം വാഗ്ദത്ത സന്തതി ജനിച്ചു. ഇനി 32 അധ്യായത്തിൽ 42 വാക്യം പെട്ടെന്ന്. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രന്മാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. ഇത് യാക്കോബ് തന്റെ അമ്മായിയപ്പനായ ലാബാനോട് വാദിക്കുന്ന ഒരു വാദം. സ്തോത്രം. അമ്മായിയപ്പനായ ലാബാനോട് പറയുകയാണ്, ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. നിന്റെ 2 പുത്രിമാർക്ക് വേണ്ടി ഞാൻ എത്ര വർഷം പകരം ചെയ്തു? 14 വർഷം. 7 7 14 വർഷം എന്റെ ഭാര്യമാർക്ക് വേണ്ടി ഞാൻ നിനക്ക് വേല ചെയ്തു. 14 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹം ആർക്ക് വേണ്ടി വേല ചെയ്ത്? അല്ല, യാക്കോബിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു, അവന്റെ ആടിന് വേണ്ടിയായിരുന്നു വേല ചെയ്തത്. ആ 14th വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്തോ ആയി കിട്ടും, എന്ത് കിട്ടാൻ തുടങ്ങി? അവന്റെ അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങി. സ്തോത്രം. മറന്നു പോകരുത്. 14th വർഷം. അനുഗ്രഹം കിട്ടിയെന്നൂടെ കേട്ടു. നീ എനിക്ക് എന്നോട് കാണിച്ചിരിക്കുന്ന വിശ്വസ്തതയ്ക്ക് ഞാൻ അപാത്രമത്രേ. മുമ്പേ വായിക്കാനിടയായി, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിശാലകനാക്കും. നീ എന്നോട് കാണിച്ചിരിക്കുന്ന വിശ്വസ്തതയ്ക്ക് ഞാൻ അപാത്രമത്രേ എന്നിട്ട് പറയാണ്, ഒരു വടിയോടുകൂടെ നീ ഈ യോർദാൻ കടന്നത്. എന്നിട്ട് ഇപ്പോഴോ? ഇപ്പൊ ഞാൻ 2 കൂട്ടമായി മാറിയിരിക്കുന്നു. 2 കൂട്ടം ഈ 6 വർഷം കൊണ്ട് 2 കൂട്ടമായിട്ട് പെരുത്തു വരുവാൻ തക്കവണ്ണം ദൈവം അവനെ അഭിവൃദ്ധിയിലേക്ക് നടത്തി. ഈ 14 വർഷത്തിന് ശേഷം ഉന്നതിയിലേക്ക് നടത്തിയ വർഷങ്ങളായിരുന്നു ഈ 6 വർഷം. ഒരു വടി കൊണ്ട് മാത്രം അക്കരെ കടന്നവൻ 2 കൂട്ടമായിട്ട് മാറത്തക്കവണ്ണം അവനെ സമ്പന്നനാക്കിയത് അവന്റെ 14 വർഷത്തിന് ശേഷമായി.
അങ്ങനെയെങ്കിൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ 14 വർഷം കഴിഞ്ഞുവെങ്കിൽ അവിടെ അനുഗ്രഹം വരാൻ പോവുകയാണ്. ഈ പറഞ്ഞു വരുന്നതിനെല്ലാം സാരം, 14-ാമത്തെ വർഷം ആർക്കെങ്കിലും എന്തിനു വേണ്ടി തികയുന്നുണ്ടോ അവിടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുവാൻ പോവുകയാണ്. വാറ്റത്തെ സന്തതി ജനിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 46-ാമത്തെ വാക്യം. യോസഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസഫിന് 30 വയസ്സായിരുന്നു. എല്ലാരും പറയട്ടെ, യോസഫിന് 30 വയസ്സായിരുന്നു. യോസഫിന് 30 വയസ്സായത് എപ്പോഴായിരുന്നു? ഫറവോന്റെ മുമ്പ് നിന്നപ്പോ. ഫറവോന്റെ മുന്നേ നിൽക്കുന്നതിന് മുമ്പ് ദേഹം എവിടെയായിരുന്നു? ജയിലായിരുന്നു. ജയിലാകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? പൊത്തിപേറിന്റെ അവരെ